വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ഇടവ വൈദ്യരുടെ മധ്യസ്ഥനായിട്ടാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി അറിയപ്പെടുന്നത്. ഫ്രാൻസിലെ ലിയോൺസിന് സമീപമുള്ള ഡാർഡലി എന്ന ഗ്രാമത്തിൽ മാത്യു വിയാനിയുടെയും മരിയയുടെയും മകനായി ജോൺ ജനിച്ചു. മാതാപിതാക്കന്മാർ ഭക്തരായ കർഷകരായിരുന്നു. മർദ്ദന വിധേയമായിരുന്ന കാലത്താണ് ജോൺ വിയാനിയുടെ ബാല്യവും യൗവനവും. ജോണിന് 20 വയസ്സുള്ളപ്പോൾ ആബേബേലിയുടെ സ്കൂളിൽ അവൻ പഠനം ആരംഭിച്ചു. ലത്തീൻ ജോണിൻ്റെ തലയിൽ തീരെ കയറിയിരുന്നില്ല. നെപ്പോളിയൻ്റെ നിർബന്ധ സൈനിക സേവനത്തെ മറികടന്ന് നോവയിൽ ഒരു വർഷം കുട്ടികളെ പഠിപ്പിച്ചു. 1810 ജോൺ തൻ്റെ കുടുംബാവകാശം സ്വസഹോദരൻ ഫ്രാൻസിസിന് വിട്ടുകൊടുത്തു. ജോണിന് പകരം ഫ്രാൻസിസ് സൈനിക സേവനം നിർവഹിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. ആബേ ബെയിലിയുടെ സ്കൂളിൽ കുറേ നാൾ കൂടി പഠിച്ചതിനു ശേഷം 1813 ജോൺ സെമിനാരിയിൽ ചേർന്നു. പഠനം തൃപ്തികരമല്ലെന്നും സ്വഭാവം വിശിഷ്ടമാണെന്നും റെക്ടർ ലിയോൺസിലെ വികാരി ജനറലിനോട് അറിയിച്ചു. വികാരി ജനറൽ റെക്ടറോട് ചോദിച്ചു, വിയാനി ഭക്തിപൂർവ്വം കൊന്ത ചെല്ലുമോ? ദൈവഭക്തിയിൽ ഒന്നാം സ്ഥാനം വിയാനിക്കാണെന്ന് റെക്ടർ പറഞ്ഞു. എങ്കിൽ വിയാനിക്ക് ഞാൻ പട്ടം കൊടുക്കാൻ പോവുകയാണ്. 1815 ആഗസ്റ്റ് 13 ജോണിന് പട്ടം കൊടുത്തു. 2 കൊല്ലം ബെയിലിയുടെ കീഴിൽ അസിസ്റ്റന്റായി ജോലി ചെയ്തു. അനന്തരം ആർട്സിലെ വികാരിയായി. താരവും കുർബാനയും അല്ലാതെ ഡാൻസും മദ്യവും മേളവുമായി കഴിഞ്ഞിരുന്ന ആർട്സ് ഒരു അനുതാപ കേന്ദ്രമായി. തണുപ്പ് കാലത്ത് 12 മണിക്കൂറും മറ്റു കാലങ്ങളിൽ 18 മണിക്കൂറും ഫാദർ വിയാനി കുമ്പസാര കൂട്ടിൽ ചെലവഴിച്ചു പോന്നു. ഭക്ഷണം പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും പച്ചവെള്ളവുമായിരുന്നു. വിയാനിക്ക് പഠന സാമർഥ്യമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും എത്രയും സുന്ദരതരമാണെന്ന് ആബേ മോണിൽ എഴുതിയിരുന്ന ജീവചരിത്രം വിശദമാക്കുന്നുണ്ട്. ചിത്തം കൊണ്ട് ശരീരം തീരെ മെലിഞ്ഞിരുന്നുവെങ്കിലും നേത്രങ്ങൾ അവസാനം വരെ ദൈവസ്നേഹത്തെ പ്രതിബിംബിക്കുന്നുവെന്ന് കാര്യമായ രോഗമൊന്നും അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. 1 ആഴ്ചത്തെ അലസ്യത്തിനു ശേഷം 73-ാമത്തെ വയസ്സിൽ 1853 ആഗസ്റ്റ് 4-ാം തീയതി അദ്ദേഹം ദിവംഗതനാകുകയാണ് ഉണ്ടായത്.